ലേസർ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. അതിൻ്റെ ഇപ്പം ഓരോ രോമവും നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഇതുപോലെ ചെറിയ ഡിം ലൈറ്റ് മാത്രമായിട്ടോ അല്ലെ അപ്പ് ആൻഡ് ഡൗൺ മാത്രമായിട്ടോ ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. മൂവിയൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ടെറസ് മാത്രം കാണിച്ചു തന്നാൽ മതി, ഈ എൻ്റയർ തിയേറ്റർ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് തരും. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ചാനലിലെ നമ്മുടെ പേജിലെയും ഒരു അതിഥി എന്ന് ഇയാളെ പരിചയപ്പെടുത്താൻ പറ്റില്ല, നമ്മുടെ കുടുംബാംഗമാണ് സോണി. സോണി സന്തോഷം. സോണി, ഇപ്പോൾ സത്യം പറഞ്ഞാൽ തിയേറ്ററുകൾ എല്ലാ സ്ഥലങ്ങളും വ്യത്യസ്ത രൂപത്തിലുള്ള തിയേറ്ററുകൾ പണിത് സോണി വേറെ ലെവലിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏരി ഡി എമ്മിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അല്ലേ? ഏരി ഡി എം, യെസ്. അപ്പോൾ അതിലേക്കുള്ള യാത്ര എങ്ങനെയാണ്? അതിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയിൽ എന്നും ഇബാദ് ഒരു ഭാഗമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ ആദ്യം നമ്മളൊരു എഡ്യൂക്കേഷണൽ തിയേറ്ററിൻ്റെ ഒരു ഡെമോ ചെയ്തു. അവിടെയാണ് ആദ്യം ഇബാദ് വന്ന് നമ്മളൊരു ആദ്യത്തെ ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ അതിലൂടെ നമുക്ക് പല, അതായത് ആ ഡെമോയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്ന് കണ്ടു. അതുപോലെ തന്നെ പറഞ്ഞല്ലോ ഡോക്ടർ സോഹൻ റോയ്, ഒരു ഹോളിവുഡ് ഡയറക്ടറാണ്, അദ്ദേഹം ഇത് അറിയാനായിട്ടിടയായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഏരിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഒരു ഭാഗമാക്കി ഞങ്ങളൊരു പുതിയ, അതെ അതെ, ഏരിസ് ഡി എം എന്ന് പറയുന്ന 30 രാജ്യങ്ങളിൽ 60 കമ്പനികളുള്ള ഏരിസ് ഗ്രൂപ്പിന്റെ ഭാഗമായി. ഏരിസ് ഡി എമ്മിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇപ്പോൾ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഞങ്ങൾ കുറേ രാജ്യങ്ങളിൽ, അതായത് സൗദി, ഖത്തർ, അതുപോലെ തന്നെ യു എ ഇ, 4 രാജ്യങ്ങളിൽ നമ്മൾ വളരെയധികം തിയേറ്ററുകൾ ചെയ്തു. തിയേറ്റർ വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നതിലുപരിയായിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാണ്ട് പറ്റിയൊരു ഒരു ടൂൾ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പുതിയൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. വീടുകളിലെല്ലാം തന്നെ ടെറസ് ഉണ്ടാകും, പക്ഷേ അവരെ സംബന്ധിച്ചിടത്ത് നിലവിലുള്ള വീടുകളിൽ തിയേറ്റർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായാലും അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് തിയേറ്റർ എന്നുള്ള കോൺസെപ്റ്റ് അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ സോണി എന്തായാലും നമുക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു റെഡിമെയ്ഡ് തിയേറ്റർ, റെഡിമെയ്ഡ് തിയേറ്റർ പുതിയൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് അത് ഞങ്ങൾ വളരെ ഒരു ഓഫർ, ആദ്യത്തെ 100 തിയേറ്ററിന് വേണ്ടിയിട്ട് ഒരു വലിയ ഓഫർ കൊടുക്കുന്നുണ്ട്. അതായത് അതിന്റെ മുറിയുടെ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ നമ്മൾ 2,99,000 പ്ലസ് ടാക്സ്, ടാക്സ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് പ്ലസ് ടാക്സ് എന്നുള്ള നിലയ്ക്ക് അതിന്റെ ആ ഒരു ഇത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു പണി ചെയ്യാം സോണി, ആ തിയേറ്റർ നമുക്ക് സോണി തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച തിയേറ്ററുകളിൽ ഒന്നായ ഏരീസ് ഫ്ലക്സ് തിയേറ്ററിലാണ്. നമ്മളിവിടെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലുമായിട്ട് നമ്മുടെ 3 ഡെമോ തിയേറ്ററുകൾ, അതായത് ഹോം തിയേറ്ററിൻ്റെ ഒന്ന്, ഇതിപ്പം ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ ഡെമോ ആവുള്ള, സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ റെഡിമെയ്ഡ് തിയേറ്ററിൻ്റെ ഡെമോ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ തിയേറ്ററിൻ്റെ ഡെമോ ഉണ്ട്. നമുക്ക് ആ തിയേറ്ററുകളെല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇത് നമ്മളുടെ ഒരു ടിപ്പിക്കൽ ഹോം തിയേറ്ററിൻ്റെ ഡെമോ തിയേറ്ററാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഡെമോയ്ക്കകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് 5 റിക്ലൈനർ ചെയറുകളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇലക്ട്രോണിക് റിക്ലൈനർ ആകുമ്പോഴേക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഈ പൊസിഷനാണ് ഈ പൊസിഷൻ, അതല്ല ഫുള്ളി നമുക്ക് റിക്ലൈൻ ചെയ്യണമെങ്കിൽ ഈ ഫുള്ളി റിക്ലൈനർ പൊസിഷനിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പം നമ്മുടെ ആക്ച്വൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇതല്ല. ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റെഡിമെയ്ഡ് തിയേറ്റർ എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീട്ടിൽ ഹോം തിയേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മുറി ഇല്ല എങ്കിൽ പോലും നമുക്ക് ടെറസ് ഉണ്ടെങ്കിൽ ആ ടെറസിൽ നമുക്കൊരു തിയേറ്റർ കൺസ്ട്രക്ട് ചെയ്യാണ്ട് പറ്റും. അപ്പോൾ അതിന് നമുക്ക് മുറി വേണമെന്നില്ല. ഇപ്പോൾ പഴയ വീട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
വീട്ടിൽ ഹോം തിയേറ്ററിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് മുറി ഉണ്ടാവണമെന്നില്ല. പക്ഷെ ടെറസ് മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ടാവും. ആ ടെറസിൽ നമുക്ക് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു തിയേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിമെയ്ഡ് തിയേറ്റർ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ടിപ്പിക്കൽ ഡെമോ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അതിലേക്ക് പോകാം. റെഡിമെയ്ഡ് തിയേറ്റർ എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മൾ അതിൻ്റെ ഡെമോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവിടെയാണ്. ഏരിസ് ഫ്ലക്സ് തിയേറ്ററിൻ്റെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിൽ, ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ അതിൻ്റെ ഒരു ബോർഡുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു സ്പേസ് ഇല്ലെങ്കിൽ, തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇല്ലെങ്കിൽ, യു ക്യാൻ ബിൽഡ് തിയേറ്റർ ഓൺ യുവർ ടെറസ്. അപ്പോൾ ടെറസിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു തിയേറ്റർ നിർമ്മിക്കാം. അപ്പോൾ ഇതൊരു ടെറസാണെന്ന്, നിങ്ങളുടെ വീടിൻ്റെ ടെറസാണെന്ന് സങ്കല്പിക്കുക. ടെറസിൽ നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയാണ് നമ്മൾ തരുന്നത്. അതായത് റെഡിമെയ്ഡ് തിയേറ്റർ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഈ ഒരു കൺസ്ട്രക്ഷൻ, ഈ ഡോറ്, ഇതിനകത്തുള്ള ഇൻറ്റീരിയർ, അതിൻ്റെ സീലിങ് എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ആ തിയേറ്റർ നമ്മൾ തരുന്നത്. നമ്മുടെ റെഡിമെയ്ഡ് തിയേറ്ററിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ തിയേറ്ററിലെ ലൈറ്റ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിമോട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ലൈറ്റ് ഇതുപോലെ ചെറിയ ഡിം ലൈറ്റ് മാത്രമായിട്ടോ, അല്ലെ അപ്പ് ആൻഡ് ഡൗൺ മാത്രമായിട്ടോ ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു മൂവിയൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ, ആ ഒരു ഫുൾ ക്വാളിറ്റിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓഫ് ചെയ്യാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്, എന്നാൽ അധികം എക്സ്പെൻസീവ് ആകാതെ ആർക്കും അഫോർഡ്, എന്നാ പറയുന്നത്, അഫോർഡബിൾ ആകുന്ന രീതിയിൽ ഉള്ള ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കസ്റ്റമർക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുകളിൽ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ ഡെമോയി കൊടുത്തേക്കുന്നതോട് തന്നെ റിക്ലൈനറോ അതുപോലെ തന്നെ ഇലക്ട്രിക് റിക്ലൈനറൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 സാധാരണ തിയേറ്റർ ചെയറുകളാണ് കൊടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ ഇവിടെ ഇങ്ങനെ റെഡിമെയ്ഡ് തിയേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ കുറഞ്ഞ എക്കണോമിക്കൽ റേറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കും ആളുകൾക്കുള്ള ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റ് കുറയുന്നതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് സാധാരണ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തിയേറ്റർ നിർമ്മാണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള രീതിയാണ് നമ്മളിവിടെ അവലംബിക്കുന്നത്. അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫാക്ടറിയിൽ ഇതിൻ്റെ കൺസ്ട്രക്ട് ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ആ സിറ്റീസ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും അവിടെ പെട്ടെന്ന് തന്നെ അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അസംബിൾ ചെയ്യുകയാണ്. ഇതിൻ്റെ അക്കോസ്റ്റിക് ബ്ലോക്കുകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ സീലിംഗ് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം നമ്മൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ ലോകത്തിലെവിടെയാണെങ്കിലും അങ്ങോട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക. ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം അസംബിൾ ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊജക്ടിൻ്റെ പ്രത്യേകത, സാധാരണ ട്രഡീഷണൽ പ്രൊജക്ട് ഉപയോഗിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഒരു പ്രൊജക്ട് ഓണാക്കുമ്പോഴേക്കും അത് ഗ്രാജുവലായിട്ട് ഓണായി വരും. അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ലിക്വിഡ് ഹാലയൻ ലാമ്പ്, ആ ലാമ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹീ ജനറേറ്റിംഗ് ആണ്, ഓണായി വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അതുപോലെ അതിൻ്റെ ക്വാളിറ്റി, ഓരോ ദിവസവും നമ്മൾ വീഡിയോ കാണുമ്പോഴേക്കും ക്വാളിറ്റി കുറഞ്ഞു വരും. ഇതൊക്കെയാണ്. പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു ടി വി ഓണാക്കുന്നതിനേക്കാൾ, അല്ലെ അതിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ ഓണാക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കാണിക്കാം, അതിൻ്റെ ക്വാളിറ്റിയും കാണിക്കാം. ഇതിൻ്റെ ലൈഫ്, പ്രൊജക്ടിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണ്. അത് ഇത് നമ്മൾ ആദ്യം മേടിച്ച് ആദ്യം ഓണാക്കുമ്പോഴേക്കും എന്ത് ക്വാളിറ്റിയാണുണ്ടോ ആ ക്വാളിറ്റി തന്നെ അവസാനം വരെ ഉണ്ടാകും എന്നുള്ളതാണ്. ക്വാളിറ്റി കുറയില്ല. സാധാരണ പ്രൊജക്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ വീഡിയോ ക്വാളിറ്റി കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഓണാക്കുമ്പോഴേക്കുള്ള അതിൻ്റെ ആ ഒരു ഫാസ്റ്റ് ബൂട്ടിങ് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഓണാക്കി, ഇത് കണ്ടോ, ഏകദേശം ഒരു 2 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് അതിൻ്റെ റെഡി ടു യൂസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ലിക്വിഡ് ഹാലജൻ പ്രൊജക്ടറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ ഒരു ലേസർ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. അതിൻ്റെ ഇപ്പം പിന്നെ ഓരോ രോമവും നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ക്രിസ്റ്റൽ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു പ്രൊജക്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ ഈ പ്രൊജക്ടിൻ്റെ ലാമ്പ് ലൈഫാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ 10 വർഷമാണ് ഇതിൻ്റെ പ്രൊജക്ടിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഇത്ര എക്കണോമിക് ആയിട്ട് ഈ ഒരു ക്വാളിറ്റിയിലുള്ള നമ്മൾ കൊടുക്കാണ്ട് സാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയാണ്ട് പോകുന്നത്. അവിടെയാണ് ഏരീസ് ഡി എം എന്ന് പറയുന്ന കമ്പനിയെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. ഏരീസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങളുടെ സിഇഒ ഡോക്ടർ സോഹൻ റോയ് അദ്ദേഹം എന്നോട് പറഞ്ഞു, സോണി നമുക്ക് നമ്മുടെ ഈ ഒരു ക്വാളിറ്റിയിലുള്ള തിയേറ്റർ നമുക്ക് ഹോം തിയേറ്റർ വളരെ എക്കണോമിക് ആയ റേറ്റ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഹോം തിയേറ്റർ നിർമ്മിക്കുന്നതുമായിട്ടുള്ള ഏറ്റവും മികച്ച എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുമായിട്ടൊരു എം ഒ യു സൈൻ ചെയ്തതിന് ശേഷം അവിടെ നിന്നും സോഴ്സ് ചെയ്യുമ്പോഴേക്കും ഇമീഡിയേറ്ററിൻ്റെ കോസ്റ്റ് എല്ലാം ഒഴിവായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഫ്രം ദ ഫാക്ടറി ടു ദ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക്, അതായത് നമ്മുടെ പ്രോജക്റ്റ് വീട്ടിൽ ചെയ്യുന്നവരിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്നത് കൊണ്ട് മീഡിയേറ്ററിൻ്റെ കോസ്റ്റ് നമുക്ക് 100% ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജിമ്മിയായിട്ട് എം ഒ യു ചെയ്യുമ്പോഴേക്കും നമുക്കിതിൻ്റെ സർവീസ് ഒരു എഗ്രിമെൻറ്റ് കൂടെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ സർവീസ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനവും സർവീസിൻ്റെ ട്രെയിനിങ്ങും അവർ കിട്ടുകയാണ്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പം ഓൺലൈനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഹോം തിയേറ്റർ പ്രൊജക്ടറായിട്ട് അറിയപ്പെടുന്നത് ജിമ്മിയുടെ പ്രൊജക്റ്റേഴ്സാണ്. ഏരീസ് ഡി എം ആക്ച്വലി ഇതൊരു ഈ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ടൊരു ഒരു വലിയ ഓഫർ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു തിയേറ്റർ നമ്മളിപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു തിയേറ്റർ ആസിറ്റീസ് മുറി ചെയ്യുന്നതല്ല, നമ്മുടെ ടെറസിൽ ചെയ്യുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ടെറസ് മാത്രം മതി, ഈ ഒരു കൺസ്ട്രക്ഷൻ, ഇതിൻ്റെ സീലിംഗ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ, അതിൻ്റെ ആക്വാസ്റ്റിക്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ കാർപ്പറ്റ്, ഇതിൻ്റെ തിയേറ്റർ ചെയേഴ്സ് ഉണ്ട്, തിയേറ്റർ ചെയേഴ്സ്, അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ കബോർഡ്, അതുപോലെ തിയേറ്റർ സ്ക്രീന്, പ്രൊജക്ടറ്, എയർ കണ്ടീഷണർ, ഇതിൻ്റെ കംപ്ലീറ്റ് ലൈറ്റിങ് ഈ ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് സംവിധാനം. ബേസിക് ആയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ഒരു സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമൈസ് ചെയ്യപ്പെടുന്നത് ഈ സൗണ്ട് സിസ്റ്റമാണ്. ചിലപ്പം അറിയാമല്ലോ 50,000 മുതൽ 10 ലക്ഷം, അല്ല 10 അല്ല, ഈവൻ 15-20 ലക്ഷം രൂപ വരെയുള്ള സൗണ്ട് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കസ്റ്റമറുടെ താല്പര്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കേബിളിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യും. ബാക്കി ഈ കാണുന്നതെല്ലാം ആ സിറ്റീസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അൺബിലീവബിൾ ഓഫർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ചെയറുണ്ടായില്ല, 4 ചെയറ് അല്ലെങ്കിൽ ഒരു സോഫ, ഈ ബാക്കി ഈ കൺസ്ട്രക്ഷൻ ഇതെല്ലാം കൂടെ കൂടി, ഈ പ്രൊജക്ടർ തന്നെ 1.5 ലക്ഷം രൂപയോളം വിലയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതെല്ലാം ഉൾപ്പെടെ ഞങ്ങൾ 2,99,000 rupees ആദ്യത്തെ ഒരു 100 പേർക്ക് അങ്ങനെ ഒരു ഓഫർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആദ്യം നമ്മളെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുന്ന 100 പേർക്ക് 2,99,000 rupees നമ്മൾ ഈ എൻ്റയർ തിങ് നിങ്ങളുടെ വീട്ടിലെ ഒരു ടെറസ് മാത്രം കാണിച്ചു തന്നാൽ മതി, ഈ എൻ്റയർ തിയേറ്റർ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ സോണിയുടെ തിയേറ്റർ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ സോണി ഒരു ഇൻവെൻറ്റർ എന്ന രൂപത്തിൽ ചൈനയിലെ മുഖ്യ ആളാണ്. ഞാൻ സോണിയുടെ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടോ, ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ ചൈന ട്രിപ്പ് നടത്തുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ട്, സോണി എന്നെ കൊണ്ടുപോകുന്നുണ്ട്. സോണി, നിങ്ങളിപ്പോൾ ഇപ്രാവശ്യം ചൈനയിൽ പോകുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചൈനയിലായിരിക്കും. ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ചൈനയിലായിരിക്കും. എന്താ നിങ്ങൾ അവിടെ എന്താ പരിപാടി? ഇപ്പം അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ റെഡിമെയ്ഡ് തിയേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് 2,99,000 rupees മുതൽ തുടങ്ങുന്ന ഒരു തിയേറ്റർ, അത് സാധാരണ തിയേറ്റർ അല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള തിയേറ്റർ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചൈനയിൽ ഞാൻ പോകുന്ന ഈ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളും ആ ഫാക്ടറിയിലെ കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒന്ന് കവർ ചെയ്തിട്ട് അപ്പൊ ഞാൻ അതെല്ലാം കവർ ചെയ്തിട്ട് ഞാൻ അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നെനിക്കുള്ളതുകൊണ്ടാണ് സോണി അത് വളരെ പറഞ്ഞത്. അപ്പൊ സോണി ഒന്ന് ചൈനയിൽ പോയി ഇവരുമായിട്ട് കാണുന്ന സിറ്റുവേഷനൊക്കെ നമുക്കൊരു ഇന്റർവ്യൂ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ തന്നെ അത് തീർച്ചയായും വളരെ സന്തോഷം. എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും പോട്ടോ, എല്ലാ വിധാശം. താങ്ക് യു. സോണിന് എനിക്ക് കുറേ നാളായിട്ട് അറിയാവുന്ന പുള്ളി ഒരു ഇൻവെന്റർ ആണ്, എല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ സോണിക്കൊരു യാത്ര നമ്മളിവിടെ വെച്ച് നേരുകയാണ്. എല്ലാവിധ ആശംസകളും. മറ്റൊരു വീഡിയോ. താങ്ക് യു.